ഉള്ളവൻ കണ്ണീർ തൂകുമ്പോൾ നാഥൻ നല്ലവൻ എന്നെ വീഴാതെ കാക്കും യേശു നല്ലവൻ. ദൈവ തിരുനാമത്തിന് മഹത്വം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്ലറോമ ടിവിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കുമെന്ന ദൈവവചന ധ്യാനത്തിൻ്റെ 331-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന ലോകമെങ്ങുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് പറയുന്നു. കഴിഞ്ഞ 330 ദിവസങ്ങൾ തുടർമാനമായി ഓരോ ദിവസവും ഓരോ എപ്പിസോഡ് വീതം കോവിഡ് കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ വചനത്തിലൂടെ വിവിധ ചിന്തകൾ പങ്കുവെക്കുവാൻ ദൈവം അവസരം നൽകി. പല തരത്തിലുള്ള ടോപ്പിക്കുകളാണ് ഓരോ എപ്പിസോഡിലും നാം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു. പലതരത്തിലുള്ള വിഷയങ്ങൾ ആ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് തുടർമാനമായി വിശകലനം ചെയ്യും. ഇന്ന് മുതൽ ഈ 331-ാമത്തെ എപ്പിസോഡ് മുതൽ ഭയരഹിത ജീവിതത്തിനുള്ള വാക്യങ്ങളെ കുറിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവ് എനിക്ക് നിയോഗം നൽകിയിരിക്കുന്നത്. ഭയരഹിത ജീവിതത്തിനുള്ള വാക്യങ്ങൾ വേദപുസ്തകത്തിൽ അങ്ങനെ ധാരാളം വാക്യങ്ങൾ നമുക്ക് ദൃശ്യമാണ്. ഓരോ ഭക്തന്മാരും അവരവരുടെ ജീവിതത്തിന്റെ പ്രതികൂല ഘട്ടങ്ങളിലും ദൈവം അവർക്ക് നൽകിയ വാക്യങ്ങൾ, വാക്കുകൾ, വാക്തത്വങ്ങൾ. പിന്നെ അല്ലാതെയുള്ള നമുക്ക് ധൈര്യം പകർന്നു തരുന്ന വാക്യങ്ങൾ ഒക്കെ തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഓരോ വാക്യങ്ങൾ വീതം വായിച്ച് അതിലൂടെ പങ്കുവെക്കുവാനാണ് ഈ എപ്പിസോഡ് മുതൽ കർത്താവ് ശരണപ്പെടുന്നത്. ഇന്ന് അതിൻ്റെ 1-ാമത്തെ വാക്യമായി ഭയരഹിത ജീവിതത്തിന് നമ്മെ അനുവദിക്കുന്ന, നമ്മെ സ്വാധീനിക്കുന്ന വാക്യങ്ങളിൽ ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നമുക്കറിയാം തന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ സഹോദരനായ ഏശാവിനെ ഭയപ്പെട്ട് ഓടിപ്പോയി ഏകാന്തനായി, ഏകാന്തതയിൽ കിടന്നുറങ്ങി. നാടൻ ഭാഷയെ പറഞ്ഞാൽ ആശയ്ക്ക് യാതൊരു വകയുമില്ലാത്തവനായിട്ടാണ് ഇപ്പോൾ ആയിരിക്കും. പക്ഷേ സർവശക്തനായ ദൈവം യാക്കോബിന് പ്രത്യക്ഷനായി. ആരും സഹായമില്ല എന്ന നിലയിൽ ഓടിപ്പോയി ക്ഷീണിച്ചവശനായി കിടന്നുറങ്ങിയ യാക്കോബിനോട് സർവശക്തനായ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്. അത് മാത്രമല്ല, നീ പോകുന്നിടത്ത് ഞാൻ നിന്നെ കാക്കും, എന്നിട്ട് നിന്നെ മടക്കി വരുത്തും. അത് മാത്രമല്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോ യാക്കോബിനോട് പറയുന്നു, ഭയപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്, ആരുമില്ലാത്തവനായി തീർന്നു, ഓടിപ്പോയി ക്ഷീണിച്ചവശനായി കിടന്നു. ആ സമയത്ത് ദൈവത്തിന്റെ ഇടപാടാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്,
പോകുന്നിടത്ത് നിന്നെ കാക്കും, നീ പോയിടത്തേക്ക് നിന്നെ മടക്കി വരുത്തും, എന്റെ കൈ നിന്നോ വിടാതെ പിന്തുടരും. വാക്തത്വം ചെയ്തത് നിവർത്തിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്! യാതൊരു തരത്തിലുള്ള ആശയമില്ലാത്തവനായി തീർന്നവരെ ആശ നൽകി, പ്രത്യാശ നൽകി, അവനെ ധൈര്യപ്പെടുത്തുന്ന, മാനസികമായും ശാരീരികമായും ആത്മീയമായും ബലപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. യാക്കോബിന് വേണ്ടി മാത്രമല്ല, ഇന്ന് ഈ 331-ാമത്തെ എപ്പിസോഡ് ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരിലാരെങ്കിലും ഏകരായി നിരാശരായി വേദനിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങൾക്കുള്ളതാണ്. ഞാൻ നിന്നെ കൈവിടുകയില്ല, എന്റെ കൈ നിന്നോട് കൂടെയുണ്ടാകും, ഞാൻ നിന്നെ മടക്കി വരും, ഞാൻ നിന്നോട് വാക്തത്വം ചെയ്തത് നിവർത്തിക്കുമെന്നത് യാക്കോബിനോട് അന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ഇത് കേൾക്കുന്ന ക്രിസ്തുവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഉള്ള ദൈവിക ദൂതായി കൈമാറിക്കൊണ്ട് 331-ാമത്തെ എപ്പിസോഡിന് വിരാമം കൊടുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. സ്വർഗപിതാവേ, വചനത്തിന്റെ മുമ്പിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരെങ്കിലും ഏകരായി നിരാശരായി പ്രതിസന്ധിയിൽ കോവിഡ് കാലത്ത് കഴിയുന്നെങ്കിൽ അവരോട് അങ്ങയുടെ വാക്തത്വം നിറവേറ്റി അവരെ ബലത്തോടെ നിർത്തണം, ഭയത്തെ അകറ്റണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണം. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാനാഥ, ഭയപ്പെടരുത്, നാം അതിജീവിക്കും. യേശു നല്ലവൻ